പറയണം ഓണറബിൾ മിനിസ്റ്റർ ബക്കളം മൂസാജി. നിങ്ങൾക്ക് എന്താ മുസുക്കോ ഇഷ്യൂ നമ്മുടെ ഗോഞ്ചിയുമായിട്ട്? അല്ല, അത് പിന്നെ നമ്മുടെ മിനറൽസിന്റെ മിനറൽസിന്റെ അതിപ്പോ ഗോഞ്ചിയുടെ പേര് ടെൻഡർ ഉറപ്പിച്ചാലേ എന്റെ പൊന്ന് ഹൈദരാലി, ഇപ്പൊ തന്നെ നിങ്ങൾ പറയുന്ന ഓരോന്നിന്റെ ചുവട്ടിൽ ഒപ്പിട്ട് ഒപ്പിട്ട് വിജിലൻസ് കേസ് നാളെ നമ്മുടെ പേരില്. ഇടോ ബക്കളം മൂസാജി, ഡാ കണ്ട ഇടോ, തന്റെ വകുപ്പ് ഹൈദരാലി ഭരിച്ചിരുന്ന കാലത്ത് പബ്ലിക് എക്സക്കറിൽ നിന്ന് പണം പിടിങ്ങി എനിക്ക് പെണ്ണ് കൂട്ടിയതിനടക്കം 14 താനീ പറഞ്ഞ പുണ്ണാക്ക് വിജിലൻസ് കേസ്. ഇയാളുടെ ഈ നിൽക്കുന്ന കൃഷ്ണദാസിന്റെ പേരില് അറിയാം. എന്നിട്ട് എന്തായാലും മരം മണ്ടം കോയ ചെത്തി ഉപ്പിലിട്ടോ തന്റെ മറ്റേ തലമണ്ട. ഏതെങ്കിലും ഒരു സർക്കാർ ഇല്ല തൊടില്ല. പ്രൊട്ടക്ട് ചെയ്യുന്നത് ഹൈദരാലിയാണെന്ന് അറിഞ്ഞാ പിന്നെ തൊട്ട് ഉപ്പ് നോക്കാൻ ധൈര്യപ്പെടില്ല ഒരുത്തനും ഒരു സർക്കാരും. എടോ ബക്കളം, ഇടോ കഴിഞ്ഞ 9 കൊണ്ട് മെറ്റൽസ് ആൻഡ് മിനറൽസിലെ കോടിക്കണക്കായ കൊള്ളകളുടെ എല്ലാം കുത്തകാവകാശം ഗോഞ്ചിയുടെ കമ്പനിക്കാണ്. അത് ഞാൻ കൽപ്പിച്ചു കൊടുത്തതാണ്, അത് അങ്ങനെ തന്നെ തുടരും. ഇനി ഞാനിരുന്ന മന്ത്രി കസേരയിൽ താനല്ല, തനിക്ക് പകരം നായ കയറിയിരുന്നാലും. എന്താ പുരിഞ്ചോ മൂജക്കോയ ഹാജിക്ക്? നിയമവശം സംശയം ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിലെ തിന്ന തിരങ്ങണ്ട, ഇവളോട് ചോദിച്ചാ മതി. ജാസ്മിനോട്, ഷി വിൽ അഡ്വൈസ്. എടോ നാളെ അസംബ്ലിയിൽ തനിക്കെതിരെയുള്ള വിഷയം ചർച്ചയ്ക്ക് എടുക്കും മുമ്പ് അടിയന്തര പ്രമേയം വേറെ വരും, പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യും. തലശ്ശേരിയിൽ നിന്ന് ചോദിച്ച പണം കിട്ടിയിട്ടുണ്ട് ദുബായിൽ എം പി. എന്നാ പിന്നെ ഞമ്മള് സ്ഥലം കാലിയാക്കണ്ട മൂസക്കോയ. ജാസ്മിൻ, ഇവന്റെ തന്തങ്ങൾക്കുള്ള പെട്ടിയെടുത്ത് വെച്ചിട്ടില്ലേ ബെൻസേല്? രജൻ ജനാബ്. ഒരു 500 പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഈ ജാതി പൂവമ്പഴത്തെ വെണ്ണ പുരട്ടിയ പോലുള്ള കുണ്ടന്മാർ സ്റ്റാഫിൽ ഉണ്ടെങ്കിൽ അതങ്ങ് മന്ത്രിമന്ദിരത്തിൽ വിട്ടിട്ട് വളർത്തിക്കോണം. ഇങ്ങനെ കൊണ്ടു കിടക്കണ്ട നാട്ടുകാരെ കാണിക്കാൻ. കേട്ടല്ലോ, ഇത് നമ്മുടെ ബീവിന്റെ. ജാസ്മിൻ, ഒരു ഡ്രിങ്ക്. വാട്ട്? എനിക്കല്ല, നിനക്ക്. രാജന്. ജാസ്മിൻ, അറിഞ്ഞോ നീയെ ജസ്റ്റിസ് ചന്ദ്രപുല്ല രാമമോഹൻ റെഡ്ഡി കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുക്കാൻ പോണെന്ന്? കമ്മീഷന്റെ അടുത്ത് മംഗലാപുരം സിറ്റിംഗില്. ദ ഗ്രേറ്റ് ഓൾഡ് മാൻ മായമ്പറം ബാബ. എന്താ നീ പറയാറ് ഇയാളെ കുറിച്ച്? സ്റ്റേറ്റ് പോലീസിലെ മോസ്റ്റ് ഡിഗ്നിഫൈഡ് ക്ലോക്ക് ഐ ജി രാജൻ കോശി. കണ്ടില്ലേടി, പേടിച്ച് മൂത്രം പാത്തിപ്പോയി. ജനാബ് പേടിച്ചിട്ടല്ല, അറിയാമല്ലോ ബേപ്പൂരും ചെറിയാപ്പയിലും റയറ്റ്സിന് മുൻപും പിൻപും നടന്നതിനെ കുറിച്ചൊക്കെ സാക്ഷാൽ ബാബ തന്നെ മൊഴി കൊടുക്കും. അറിയാമടോ, സാക്ഷാൽ മായമ്പറം ബാബ ഒരൊറ്റ തവണ മാതൃക കാണിച്ചാല് പിന്നെ കൊന്നുകളയുമെന്ന് നമ്മൾ ഇന്നലെ വരെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരുന്നവർ പോലും ചങ്കൂറ്റം കാണിച്ചെന്ന് വരും സത്യങ്ങൾ വിളിച്ചു പറയാൻ. അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോയാല് പിന്നെ ഒരൊറ്റ നിമിഷം മതി, മൂക്കുകുത്തും ആകാശം ഐ ജി രാജൻ കോശിക്കും പിന്നെ ഹൈദരാലിക്കും. ജനാബ് പ്ലീസ്. ഇല്ലടോ കൊച്ചു കോശി, ഇഫ് ദ സ്കൈ സോ വിഷസ്. അങ്ങനെ മൂക്കുകുത്താനെങ്ങാനും ആകാശത്തിനൊരു മോഹം തോന്നിപ്പോയാലേ ആകാശം ഇങ്ങ് താഴെ ഭൂമിയിൽ ഈ വിനീതനായ ജനാബ് ഹൈദരാലി ഹസൻ സാഹിബിനോട് ചോദിക്കും, സാഹിബ് വുഡ് യു കെയർ ഇഫ് ഐ നോസ് ഡൈവ് ഇൻ? ആൻഡ് സാഹിബ് വുഡ് സേ നോ. വേണ്ടാന്ന് പറയും, ആജ്ഞാപിക്കും പന്ന നായിന്റെ മോനോട് ജനാബ് ഹൈദരാലി ഹസൻ. ജാസ്മിൻ, ട്രെയിൻ
സർപ്രൈസ് ഉദയൻ. ഉദയൻ ഷെട്ടി. तू यहाँ? अरे तुझे कोई देख लेगा तो है क्या? तो अंदर नहीं जाओगे? नहीं जाओगे? ഹലോ, ഹായ് ജാസ്മി. ആ ഉദയൻ, ഉദയൻ ഷെട്ടി. ഞാനൊരു നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് ഇന്ന് പൊടിക്കാൻ മരുന്ന്. അല്ലേ, വീഴാൻ വീഴില്ല. ആ അനീസ, ആ ഇതെന്താടാ? ഖിലാഫത്താ? അല്ലടോ, ഖിലാഫത്തല്ല, ഭോളന്മാര്. അബ്ദുറഹ്മാൻ സാഹിബ് ഒപ്പുകുറുക്കുന്നു കോഴിക്കോട്ട് കടപ്പുറത്ത്. ഇത് പൊന്മാടത്ത് മൊയ്തീൻ കോയ, ഇത് മാധവൻ നായർ, ഇത് അബ്ദുറഹ്മാൻ സാഹിബ്, ഇതെന്റെ ഉപ്പയാടോ, ഒരു വാളണ്ടിയർ. Unbelievable. Too many Muslims. അതേടോ, too many Muslims. ദേശീയ സമരത്തിൽ ഹിന്ദുവിന്റെ മാത്രമല്ല മുസൽമാന്റെ ചോര വീണിട്ടുണ്ട് ഒരുപാട്. ഒരേ നിറത്തില് ബാബാ കാണാൻ വന്നിരിക്കുന്നു ജോനോപാലത്തുനിന്ന്.